യൂദായുടെ ലേഖനം. യേശുക്രിസ്തുവിന്റെ ദാസനും യാക്കോബിന്റെ സഹോദരനുമായ യൂദ, പിതാവായ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടും യേശുക്രിസ്തുവിനായി സംരക്ഷിക്കപ്പെട്ടും ഇരിക്കുന്ന വിളിക്കപ്പെട്ടവർക്ക് എഴുതുന്നത്. നിങ്ങൾക്ക് കരുണയും സമാധാനവും സ്നേഹവും സമൃദ്ധിയായി ഉണ്ടാകുമാറാകട്ടെ. പ്രിയരെ, നമുക്ക് പൊതുവിലുള്ള രക്ഷയെപ്പറ്റി നിങ്ങൾക്ക് എഴുതുവാൻ ഞാൻ അത്യന്തം ഉത്സാഹിച്ചുകൊണ്ടിരിക്കെ, ദൈവം വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഏൽപ്പിച്ചിട്ടുള്ള വിശ്വാസത്തിനുവേണ്ടി പോരാടുവാൻ പ്രബോധിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്കെഴുതുവാൻ ഞാൻ നിർബന്ധിതനായി. കാരണം നമ്മുടെ ദൈവത്തിന്റെ കൃപയെ ഭോഗാസക്തിക്ക് വേണ്ടി ഉപയോഗിക്കുകയും നമ്മുടെ ഏകാദിനാഥനും കർത്താവുമായ യേശുക്രിസ്തുവിനെ നിഷേധിക്കുകയും ചെയ്യുന്ന അഭക്തരായ ചിലർ നിങ്ങളുടെ ഇടയിൽ നുഴഞ്ഞുകയറിയിട്ടുണ്ട്. ശിക്ഷാവിധിക്കായി പണ്ടുതന്നെ നിർണയിക്കപ്പെട്ടവരാണ് ഈ കൂട്ടം. നിങ്ങൾ ഒരിക്കലെല്ലാം അറിഞ്ഞവരെങ്കിലും നിങ്ങളെ ഞാൻ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്, കർത്താവ് തന്റെ ജനത്തെ ഈജിപ്തിൽ നിന്ന് വിടുവിച്ചതിനു ശേഷവും വിശ്വസിക്കാതിരുന്നവരെ പിന്നീട് നശിപ്പിച്ചു. തങ്ങളുടെ ഭരണം നിറവേറ്റാതെ സ്വന്തം വാസസ്ഥാനം വിട്ടുപോയ ദൂതന്മാരെ അവിടുന്ന് മഹാദിവസത്തിലെ ന്യായവിധിക്കായി നിത്യബന്ധനത്തിലാക്കി അന്ധതമസിൽ സൂക്ഷിച്ചിരിക്കുന്നു. അതേവിധത്തിൽ സോദോമും ഗോമോറയും ചുറ്റുമുള്ള പട്ടണങ്ങളും അവർക്ക് തുല്യം ഹീനമായ ദുർനടപ്പിൽ മുഴുകി വികൃതമായ ഭോഗാസക്തിയിൽ ജീവിച്ചതുമൂലം നിത്യാഗ്നിയുടെ ദണ്ഡനം സഹിച്ചുകൊണ്ട് ഒരു ദൃഷ്ടാന്തമായി നിലകൊള്ളുന്നു. ഇപ്രകാരം തന്നെയാണ് ഈ മനുഷ്യരും സ്വപ്നാവസ്ഥയിൽ മുഴുകി ശരീരത്തെ മലിനമാക്കുകയും അധികാരത്തെ ധിക്കരിക്കുകയും ചെയ്യുന്നു, തേജസ്സുള്ളവരെ ദുഷിക്കുകയും ചെയ്യുന്നത്. എന്നാൽ പ്രധാന ദൂതനായ മിഖായേൽ പോലും മോശയുടെ ശരീരത്തെ സംബന്ധിച്ച് പിശാചിനോട് തർക്കിച്ചപ്പോൾ കർത്താവ് നിന്നെ ഭത്സിക്കട്ടെ എന്ന് പറഞ്ഞതല്ലാതെ അവനെതിരായി ദൂഷണ രൂപത്തിലുള്ള ഒരു കുറ്റാരോപണവും നടത്തിയില്ല. എന്നാൽ ഇവരാകട്ടെ തങ്ങൾക്ക് അറിവില്ലാത്തതിനെയെല്ലാം ദുഷിക്കുന്നു. അതേസമയം വിശേഷ ബുദ്ധിയില്ലാതെ മൃഗങ്ങളെപ്പോലെ ജന്മവാസന കൊണ്ട് ഗ്രഹിക്കുന്ന കാര്യങ്ങളാൽ ഇവർ നശിക്കുകയും ചെയ്യുന്നു. ഇവർക്ക് ഹാ കഷ്ടം. അവർ കായിന്റെ വഴിയിൽ നടക്കുകയും പ്രതിഫലം മോഹിച്ച് ബിലയാമിന്റെ വഞ്ചനയ്ക്ക് സ്വയം ഏൽപ്പിച്ചു കൊടുക്കുകയും കോരഹിന്റെ മത്സരത്തിൽ നശിച്ചു പോവുകയും ചെയ്യുന്നു. ഇവർ നിങ്ങളുടെ സ്നേഹവിരുന്നുകളിലെ കളങ്കങ്ങളത്രേ. ഭയം കൂടാതെ സ്വയം തിന്നുകുടിച്ച് മതിക്കുന്നവർ, കാറ്റിൽ പാറിപ്പോകുന്ന വെള്ളമില്ലാത്ത മേഘങ്ങൾ, ബലമില്ലാത്തതും പിഴുതെറിയപ്പെട്ടതും രണ്ടുവട്ടം ചത്തതുമായ ശരത്കാല വൃക്ഷങ്ങൾ, സ്വന്തം നാണക്കേടിന്റെ നുരയും പതയും വമിച്ച് അലറുന്ന കടൽത്തിരകൾ, കൊടുംതമസനായി സൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന വക്രഗതിയുള്ള നക്ഷത്രങ്ങൾ, ആദാം മുതൽ ഏഴാമനായ ഹാനോക്ക് ഇവരെക്കുറിച്ച് ഇപ്രകാരം പ്രവചിച്ചു: ഇതാ, കർത്താവ് എല്ലാവരെയും ന്യായം വിധിക്കുവാനും അഭക്തർ ഭക്തിവിരുദ്ധമായി ചെയ്ത ഭക്തിരഹിതമായ സകല പ്രവൃത്തികളും ഭക്തികെട്ട പാപികൾ തനിക്കെതിരെ പറഞ്ഞ നിഷ്ഠൂര വചനങ്ങളും നിമിത്തം അവർക്ക് ബോധം വരുത്തുവാനും തന്റെ ആയിരം ആയിരം വിശുദ്ധരോടുകൂടെ വന്നിരിക്കുന്നു. ഇവർ പുറൂറുപ്പുകാരും ദോഷൈക ദൃക്കുകളും സ്വന്ത ദുർമോഹങ്ങളെ പിന്തുടരുന്നവരുമാണ്. തങ്ങളെക്കുറിച്ച് ഇവർ വമ്പു പറയുകയും കാര്യസാധ്യത്തിനായി മുഖസ്തുതി പ്രയോഗിക്കുകയും ചെയ്യുന്നു. നിങ്ങളോ പ്രിയരെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാർ മുൻകൂട്ടി പറഞ്ഞ വാക്കുകൾ ഓർത്തുകൊള്ളുവീൻ. അന്ത്യകാലത്ത് ഭക്തിവിരുദ്ധമായ സ്വന്ത മോഹങ്ങളെ പിന്തുടരുന്ന പരിഹാസികൾ ഉണ്ടാകും എന്ന് അവർ നിങ്ങളോട് പറഞ്ഞുവല്ലോ. ലൌകികരും ആത്മാവില്ലാത്തവരുമായ ഇവരാണ് നിങ്ങളുടെ ഇടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്നത്. നിങ്ങളോ പ്രിയരെ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തിൽ നിങ്ങൾക്ക് തന്നെ ആത്മീയവർദ്ധന വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും നിത്യജീവനായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കരുണയ്ക്ക് കാത്തിരുന്നും കൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുവി. ചഞ്ചലചിത്തരോട് കരുണ കാണിപ്പി. ചിലരെ തീയിൽ നിന്ന് വലിച്ചെടുത്ത് രക്ഷിപ്പി. മറ്റു ചിലരോട് ജഡീകതയാൽ മലിനമായ അവരുടെ വസ്ത്രം പോലും വെറുത്തുകൊണ്ട് ഭയത്തോടെ കരുണ കാണിപ്പി. വീഴാതവണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തന്റെ തേജസിന്റെ സന്നിധിയിൽ കളങ്കമില്ലാതെ മഹാസന്തോഷത്തോടെ നിർത്തുവാൻ കഴിവുള്ളവന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലൂടെ നമ്മുടെ രക്ഷകനായ ഏക ദൈവത്തിനു തന്നെ സർവകാലങ്ങൾക്കും മുമ്പും ഇപ്പോഴും എന്നേക്കും തേജസ്സും മഹിമയും ബലവും ആധിപത്യവും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.